നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. നിങ്ങൾക്കൊരു മനസ്സുണ്ട്, അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് അറിയേണ്ടതുണ്ട്. ആ മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്, ബോധതലവും അബോധതലവും. നിങ്ങൾ നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. നിങ്ങൾ സ്വാഭാവികമായി എന്തെല്ലാം ചിന്തിക്കുന്നു അവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മുങ്ങിത്താഴുന്നു. പിന്നീടത് നിങ്ങളുടെ ചിന്തകളുടെ പ്രകൃതി അനുസരിച്ച് പ്രകാശിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ ഉപബോധ മനസ്സാണ്, അതാണ് ക്രിയാത്മക മനസ്സ്. നിങ്ങൾ നല്ലത് വിചാരിക്കുന്നെങ്കിൽ നല്ലത് വരും. നിങ്ങൾ തിന്മയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഫലം തിന്മയായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഈ വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത്. ഉപബോധ മനസ്സ് ഒരിക്കൽ ഒരാശയം സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കും. ഉപബോധ മനസ്സിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, അത് നല്ല ആശയമായാലും ചീത്ത ആശയമായാലും ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ നിയമം നിഷേധാത്മക വഴിയിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ പരാജയത്തിനും നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമാകുന്നു. നിങ്ങളുടെ സ്വാഭാവികമായുള്ള ചിന്ത പൊരുത്തമുള്ളതും ക്രിയാത്മകവുമാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവും വിജയവും അഭിവൃദ്ധിയും അനുഭവിക്കും. ശരിയായ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും തുടങ്ങുന്നുവെങ്കിൽ മനസ്സമാധാനവും ശാരീരികമായ ആനന്ദവും തീർച്ചയായും വരും. നിങ്ങൾ മാനസികമായും അനുഭവത്തിലൂടെയും സത്യമാണെന്ന് അവകാശപ്പെടുന്നതിനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും നിങ്ങളുടെ അനുഭവത്തിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരാശയം സ്വീകരിക്കുന്ന കാര്യമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഒരിക്കൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും ആരോഗ്യവും പുരോഗതിയും നിങ്ങളുടെ ഉപബോധ മനസ്സ് കൊണ്ടുവന്നിരിക്കും. നിങ്ങൾ ആജ്ഞാപിക്കുകയോ ശാസിക്കുകയോ ചെയ്യുക, നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വാസപൂർവ്വം സ്വാധീനിക്കപ്പെട്ട ആശയത്തെ നടപ്പിലാക്കിയിരിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ നിയമം ഇതാകുന്നു. നിങ്ങളുടെ ബോധ മനസ്സ് നിങ്ങൾ പരിരക്ഷിക്കുന്ന ആശയത്തിൻ്റെയും ചിന്തയുടെയും പ്രകൃതി അനുസരിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രതികരണങ്ങൾ മറുപടിയും തീരുമാനിക്കപ്പെടും. മനഃശാസ്ത്രജ്ഞന്മാരും മനോരോഗ ചികിത്സകരും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം ഇതാണ്. ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് വിനിമയിക്കപ്പെടുമ്പോൾ തലച്ചോറിലെ സെല്ലുകളിൽ മുദ്രണം ചെയ്യപ്പെടുന്നു. ഉപബോധ മനസ്സ് ഒരാശയത്തെ സ്വീകരിച്ചാലുടനെ ഒട്ടും താമസം കൂടാതെ നടപ്പിലാക്കാൻ തുടങ്ങുന്നു. ആശയങ്ങളുമായി സംഗമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾ ജീവിതകാലത്ത് ശേഖരിച്ചു വച്ചിട്ടുള്ള അറിവിൻ്റെ ഓരോ അംശത്തെയും അതുപയോഗിക്കുന്നു. നിങ്ങളിലുള്ള വിവേകത്തെയും ഊർജ്ജത്തെയും അനന്തശക്തിയെയും ആവാഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഉടനെ തന്നെ പരിഹാരം കാണുന്നതായി തോന്നുന്നു. മറ്റവസരങ്ങളിൽ അത് ദിവസങ്ങൾ, ആഴ്ചകൾ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്നു. അതിൻ്റെ വഴികൾ കാലാനന്തരം കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബോധമനസ്സും ഉപബോധ മനസ്സും രണ്ട് മനസ്സുകളല്ല എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അവ ഒരു മനസ്സിനുള്ളിലെ രണ്ട് പ്രവർത്തന മേഖലകളാണ്. നിങ്ങളുടെ ബോധമനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്ന മനസ്സാണ്. ആ ഒരു അവസ്ഥയിലാണ് തിരഞ്ഞെടുക്കുക എന്ന കാര്യം മനസ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിത പങ്കാളി ഇവയെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ബോധമനസ്സിലാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി തിരഞ്ഞെടുക്കുക എന്ന പ്രക്രിയ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഹൃദയം സ്വയം പ്രേരിതമായും പ്രവർത്തിക്കുന്നു. ഒഴിച്ചുകൂടാനാവാത്ത ജീവാധാര പ്രവർത്തനങ്ങളായ ദഹനം, രക്തസംക്രമണം, ശ്വസനം എന്നിവ ഉപബോധ മനസ്സിനാൽ നടത്തപ്പെടുന്നു. ഇവ നിങ്ങളുടെ ബോധമനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമാണ്. നിങ്ങൾ യുക്തിപരമായി വിശ്വസിക്കുന്നതിനെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. ബോധമനസ്സ് ചെയ്യുന്ന പോലെ ഉപബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്നില്ല, അതുപോലെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് നല്ലതും ചീത്തയുമായ എല്ലാ തരം വിത്തുകളെയും സ്വീകരിക്കുന്ന മണ്ണാണ്. നിങ്ങളുടെ കർമ്മക്ഷമമായ ചിന്തകളാണ് വിത്തുകൾ. നിഷേധാത്മകമായതും സൃഷ്ടിപരമല്ലാത്തതുമായ ചിന്തകൾ ഉപബോധ മനസ്സിൽ നിഷേധകമായ പ്രതികരണം സൃഷ്ടിക്കുന്നു. പിന്നീടോ ഏതെങ്കിലും സമയത്തോ അവ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവമനുസരിച്ച് പുറമേ അനുഭവമായി, വ്യവസ്ഥയായി അല്ലെങ്കിൽ സംഭവമായി പ്രകാശനം നേടും. നിങ്ങളുടെ ചിന്തകൾ നല്ലതായാലും ചീത്തയായാലും സത്യമായാലും അസത്യമായാലും അവയെ പരിശോധിച്ച് അവയെ നിർണയിക്കുക എന്ന ജോലിയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏർപ്പെടുകയില്ല എന്നോർക്കുക. അത് നിങ്ങളുടെ ബോധമനസ്സിൻ്റെ പ്രകൃതി അനുസരിച്ച് പ്രതിസ്പന്ദനം നടത്തുകയേയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സംഗതി യുക്തിപരമായി ശരിയാണെന്ന് സങ്കല്പിക്കുകയാണ്. എന്നാൽ അത് അസത്യമായിരിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ഫലമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം ഉപബോധ മനസ്സ് നിങ്ങളുടെ ബോധമനസ്സിൻ്റെ പ്രകൃതി അനുസരിച്ച് പ്രതികരിക്കുന്നു.